ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു അടിപൊളി അയല മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാൻ എടുത്ത് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ മുറിച്ച് വെച്ച വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് വലിയ ഉള്ളിയിലാണ് കറി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് അത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ വലിയ ഉള്ളി വാടി വന്നതിന് ശേഷം ഒരു രണ്ട് തക്കാളിയും പച്ചമുളകും കൂടി മുറിച്ചതിട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിതിലേക്ക് വേണ്ട അരപ്പ് ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒരിത്തിരി മല്ലിപ്പൊടിയും കൂടി തേങ്ങയുടെ കൂടെ ഇട്ടിട്ട് പിന്നെ കുറച്ച് വലിയ ജീരകവും വേണേ ഒക്കെ കൂടെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. എന്നാലാണ് ആ കറിക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ആ പുളിയുടെ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പുളി എടുക്കാം. ഞാനിവിടെ ഒരു പാകത്തിനാണ് എടുത്തിട്ടുള്ളത്. ആ പുളിയുടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് എത്ര കറി ആവശ്യമുണ്ടോ കുറച്ച് കട്ടിയിൽ തന്നെ വേണമല്ലോ. അപ്പം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം നല്ലപോലെ തിളച്ച് വരുമൊന്നും വേണ്ട. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീൻ കഷ്ണങ്ങളൊക്കെ ഒന്നിട്ടിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ ഒരു രണ്ട് മിനിറ്റ് വെട്ടിത്തിളച്ചതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മീൻ കറി എത്ര പെട്ടെന്നാണ് ഇവിടെ റെഡിയായത്. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ മീൻ കറി തയ്യാറാക്കി നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.